ഹലോ എവരി വൺ, ഇന്ന് നമ്മളൊരു കൊഞ്ചുതീയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല അടിപൊളി വറുത്തരച്ച കൊഞ്ചുതീയലാണ് ഇതും. നമ്മുടെ ചൂട് ചോറില്ലേ, നമ്മുടെ കുത്തരിച്ചോറും ചൂട് ചോറിനകത്ത് ഈ കൊഞ്ചുതീയലൊന്ന് ഒഴിച്ച് കഴിച്ച് നോക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയാവോ? നമ്മുടെ തെക്കൻകാരുടെ ഒരു മെയിൻ ഡിഷാണ് കേട്ടോ ഈ വറുത്തരച്ച കൊഞ്ചുതീയൽ. അപ്പം നമുക്കത് തയ്യാറാക്കാവേ. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സവാളയും ഒരു കിഴങ്ങൂടിയാണ് കട്ട് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണേ. ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങയാണ്. അത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നിടം വരെ അത് നമുക്കൊന്ന് വറുത്തെടുക്കണേ. അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടത്. ദേ അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, ഒരു സ്വല്പം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് വറുത്തെടുക്കണേ. എന്നിട്ട് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് വെന്ത് വന്ന കിഴങ്ങും ഉള്ളിയിലേക്ക് അത് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് പിരുപുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് സോക്ക് ചെയ്ത പുളിയോടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പ്രോൺസ് അതിലേക്കിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പ്രോൺസ് തീയൽ റെഡി ആയി കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാ പറയുന്നതല്ല, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതിന് ശേഷം നിങ്ങൾ കമൻസായിട്ട് ഇട്ടാൽ മതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലുള്ള നാടൻ കറികളും നാടനും സിമ്പിളും ആയിട്ടുള്ള റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇത് സ്ഥിരം ഒരു കറിയായിരുന്നു കേട്ടോ. തലേദിവസം വൈകിട്ട് തന്നെ തീയലുണ്ടാക്കുന്നെങ്കിൽ തലേദിവസം വൈകിട്ട് തന്നെ തീയലും, പിന്നെ സാമ്പാറുണ്ടാക്കുകയാണെങ്കിൽ മൺകലത്തിൽ സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്പം പിന്നെ അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുമ്പോൾ വല്ലപ്പോഴും ആണ് കേട്ടോ ഇതേപോലെ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ എപ്പോഴും തട്ടിക്കൂട്ട് കറികളാണ് നമ്മുടെ മെയിൻ. നല്ല മണമാണ് കേട്ടോ ഇങ്ങനെ വറുത്തരച്ച് കൊഞ്ചുതീയൽ വെക്കുമ്പോൾ. നല്ല മണവും നല്ല രുചിയുമാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒന്നും ഒട്ടും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതിന് കാരണം നമ്മൾ തേങ്ങ വറുത്താണ് അരച്ചത്. അതുകൊണ്ട് നമ്മളിതിലേക്ക് ഓയിൽ ഡയറക്റ്റ് ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആ തേങ്ങ വറുത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഓയിൽ ഇതിലേക്ക് നമ്മളിങ്ങനെ പൊങ്ങി വരും കേട്ടോ. നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റുവേ. അത് നമ്മുടെ തീയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ചൂട് കുത്തരി ചോറിലേക്ക് ഇത് ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കണം. വേറെ ഒരു കറിയും വേണ്ട.